നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിൽ വാഹനാപകടം. കണ്ണൂർ പള്ളിക്കുളം സ്വദേശികളായ അമ്മയും മകനും മരിച്ചു. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് ചാലുവയൽ മാധവം വീട്ടിൽ സിന്ധുവും മകൻ വിഷ്ണുവും. അപകടം ഇവർ സഞ്ചരിച്ച സ്കോർപിയോ കാറിൽ ലോറി ഇടിച്ച്. പുഴാതിൽ കോൺഗ്രസ് നേതാവിന്റെ കാർ കത്തിച്ചു. അഗ്നിക്കിരയാക്കിയത് മണ്ഡലം സെക്രട്ടറി വി കെ മൊയ്തുവിന്റെ കാർ. പാനൂർ പെരിങ്ങത്തൂരിൽ എസ് ഡി പി ഐ ലീഗ് സംഘർഷം. ഓഫീസുകൾ കത്തിച്ചു. കാറും ബൈക്കും തകർത്തു. ഇരിട്ടി നെടുമ്പോയിലെ ക്വാറി ആക്രമണ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അക്രമം നടത്തിയത് രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം. ദൃശ്യങ്ങൾ കിട്ടിയത് ക്വാറിയിലെ സിസിടിവിയിൽ നിന്ന്. ക്വാറി ആക്രമിച്ചത് ആദിവാസികളുടെ ജീവിതത്തിന് തടസ്സമായതിനെ തുടർന്നെന്ന് രൂപേഷ്. പി കെ ശ്രീമതി എം പിക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ രോഷ്നി ഖാലിദിന്റെ രൂക്ഷ വിമർശനം. തായത്തെരു റോഡ് വികസനം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണം. മാർച്ചിൽ കഴിയേണ്ട പ്രവൃത്തി നീളാൻ കാരണം പി കെ ശ്രീമതി എം പിയുടെ ഇടപെടലെന്ന് രോഷ്നി ഖാലിദ്. സിറ്റി മൈതാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം. വീടുകളിൽ വെള്ളം കയറുന്നു. പ്രദേശവാസികൾ ആശങ്കയിൽ. കടലിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. നടപടിയൊന്നും കൈക്കൊള്ളാതെ അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ വാഹനാപകടം. കണ്ണൂർ പള്ളിക്കുളം സ്വദേശികളായ അമ്മയും മകനും മരിച്ചു. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ചാലുവയൽ മാധവം വീട്ടിൽ സിന്ധു, മകൻ വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച സ്കോർപിയോ കാറിൽ പുലർച്ചെ ലോറി ഇടിച്ചാണ് അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ഇന്ന് പുലർച്ചെ 1:30 തലശ്ശേരി വീനസ് ജംഗ്ഷന് സമീപം അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുന്നിലായിരുന്നു അപകടം. സ്കോർപിയോയിലുണ്ടായിരുന്ന കണ്ണൂർ പള്ളിക്കുളം ചാലുവയൽ മാധവം വീട്ടിൽ രത്നകുമാറിന്റെ ഭാര്യ എ കെ സിന്ധു, മകൻ വിഷ്ണു ആർ കുമാർ എന്നിവരാണ് മരിച്ചത്. ബിടെക് വിദ്യാർത്ഥിയാണ് വിഷ്ണു. സ്കോർപിയോ ഡ്രൈവറും അയൽവാസിയുമായ ബാബുരാജിനെ ഗുരുതരമായ പരിക്കുകളോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോടുള്ള ഭർത്താവിന്റെ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു സിന്ധുവും മകനും. ഡ്രൈവറടക്കം 3 പേർ മാത്രം ാണ് കാറിലുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും ചരക്കുമായി കോഴിക്കോടേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് കാറിലിടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ അമ്മയും മകനും മരിച്ചിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൊടുവിലാണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ബാബുവിനെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. പുലർച്ചെ 6 ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുഴാതിൽ കോൺഗ്രസ് നേതാവിന്റെ കാർ കത്തിച്ചു. മണ്ഡലം സെക്രട്ടറി വി കെ മൊയ്തുവിന്റെ കാറാണ് കത്തിച്ചത്. അത്താഴക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടതായിരുന്നു കാർ. ഇന്ന് പുലർച്ചെ 3 പുഴാതി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വി കെ മൊയ്തുവിന്റെ വാഗ്നർ കാർ കത്തിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തു വന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് വെള്ളമൊഴിച്ച് തീയണയ്ക്കുകയായിരുന്നു. കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. 1 മാസം മുമ്പ് പഞ്ചായത്തിലെ ഓഡിറ്റിംഗിലെ ക്രമക്കേട് ആരോപിച്ച് പുഴാതി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വിജിലൻസിൽ മൊയ്തു കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് അക്രമമെന്ന് കരുതുന്നു. ഇവിടെ ആരും വെറുപ്പില്ല. ഞാൻ പിന്നെ പുഴാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കേസ് കൊടുത്തില്ല. 1 മാസം മുന്നേ സെക്രട്ടറിൻ്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം കേസ് എടുത്തിട്ടുണ്ട്. അതിലുള്ള എന്തെങ്കിലും വ്യക്തിപരിയാകുണ്ടോ, അല്ലെങ്കിൽ പിന്നെ മണ്ണിടുന്നതിനെ പറ്റിയിട്ടൊരു പ്രശ്നമുണ്ട് അതിലുണ്ടോ? ഈ 2 പ്രശ്നം എനിക്കുള്ളൂ. അല്ലാണ്ട് വേറെ ആർക്കും നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാനൂർ പെരിങ്ങത്തൂരിൽ എസ് ഡി പി ഐ ലീഗ് സംഘർഷം. ഓഫീസുകൾ കത്തിച്ചു. കാറും ബൈക്കും തകർത്തു. ലീഗ് സംസ്ഥാന നേതാവ് കെ കെ മുഹമ്മദിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറാണ് തകർത്തത്. ഞായറാഴ്ച പുലർച്ചെ മുതലാണ് പെരിങ്ങത്തൂരിൽ സംഘർഷം തുടങ്ങിയത്. ഇന്ന് പുലർച്ചെ 1 എസ് ഡി പി ഐ കരിയാട് പഞ്ചായത്ത് ഓഫീസ് കത്തിച്ചത്. കരിയാട് പള്ളിത്താഴിയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് പൂർണ്ണമായും കത്തി. പുലർച്ചെ 3 പെരിങ്ങത്തൂർ പുല്ലൂക്കര ലീഗ് ശാഖ ഓഫീസ് കത്തിച്ചത്. കുനിയിൽ പീടികയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ പെരിങ്ങത്തൂരിലെ ലീഗ് പ്രവർത്തകനും മഹല്ല് കമ്മിറ്റി ട്രഷററുമായ പെരിങ്ങത്തൂർ കാസിനിക്കുഴിയിൽ കരീമിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് കത്തിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മേക്കുന്ന് മത്തിപ്പറമ്പിലെ കെ കെ മുഹമ്മദിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസുകളും തകർത്തു. കാറിന് സമീപത്തു നിന്നും മണ്ണെണ്ണ നിറച്ച കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് പെരിങ്ങത്തൂരിൽ ലീഗ് എസ് ഡി പി ഐ സംഘർഷം തുടങ്ങിയത്. പെരിങ്ങത്തൂരിലെ ലീഗ് ഓഫീസിന് തീയിട്ടതാണ് സംഘർഷത്തിന് കാരണം. ഇരിട്ടി നെടുമ്പോയിലെ ക്വാറി ആക്രമണ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള 7 സംഘമാണ് ആക്രമണം നടത്തിയത്. ക്വാറിയിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവിയിലാണ് അക്രമദൃശ്യങ്ങൾ പതിഞ്ഞത്.
കഴിഞ്ഞ ജനുവരി 2 പുലർച്ചെയാണ് നെടുമ്പോയിലെ ക്രഷർ ഓഫീസ് മാവോയിസ്റ്റ് സംഘം ആക്രമിച്ചത്. ക്രഷർ ഓഫീസിലുണ്ടായിരുന്ന CCTVയിൽ രൂപേഷിന്റെയും സംഘത്തിന്റെയും അക്രമ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. CCTV ക്യാമറ ഇവർ മോഷ്ടിച്ചിരുന്നുവെങ്കിലും ഹാർഡ് ഡിസ്ക് പോലീസിന് ലഭിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമാണ് രൂപേഷും സംഘവുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായത്. രൂപേഷ് ഉൾപ്പെടെയുള്ള 6 പേരെയും ദൃശ്യങ്ങളിൽ കാണാം. ക്രഷറിന്റെ മുന്നിൽ സംഘം എത്തുന്നതും കാവൽക്കാരന്റെ മുറിയിൽ എത്തുന്നതും ചുവരുകളിൽ പോസ്റ്റർ പതിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് രൂപേഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. തന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് രൂപേഷ് സമ്മതിച്ചിരുന്നു. PK ശ്രീമതി എംപിക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ രോഷ്ണി ഖാലിദിന്റെ രൂക്ഷ വിമർശനം. തായത്തെരു റോഡിൽ വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നത് തടയാൻ PK ശ്രീമതി MP ശ്രമിച്ചു. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകാത്തതിന് കാരണവും PK ശ്രീമതി MP ആണെന്ന നഗരസഭാ ചെയർപേഴ്സൺ രോഷ്ണി ഖാലിദും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് യു മോഹനും പറഞ്ഞു. നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ഇരുവരുടെയും പരാമർശം. നഗരസഭയുടെ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് തായത്തെരു റോഡ് വീതി കൂട്ടൽ പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ ചില രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ജനകീയ കമ്മിറ്റി പണി തടസ്സപ്പെടുത്തുകയാണ്. ഇതിൽ PK ശ്രീമതി MPക്കും പങ്കുണ്ട്. പ്രദേശവാസികളിൽ ചിലർ സ്ഥലം വിട്ടു നൽകാത്തതിന് കാരണവും PK ശ്രീമതി MP ആണെന്ന നഗരസഭാ വൈസ് ചെയർമാൻ TO മോഹനൻ പറഞ്ഞു. ആ സ്ഥലത്ത് നിന്ന് 10 മീറ്ററായി റോഡ് വീതി കൂട്ടുമ്പോൾ 2 വശത്തുമുള്ള ആളുകൾ ഫ്രീ ആയി സ്ഥലം തരുന്നു. ആ നിലയിലാണ് ആ പദ്ധതി ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് ആളുകൾ വിട്ടു തന്നു. അതിന്റെ റോഡ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചെറിയൊരു സാങ്കേതികമായി ചില ആളുകൾ സ്ഥലം വിട്ടു തരാത്തതിന്റെ പേരിൽ ചില പ്രശ്നം ഉണ്ടായപ്പോൾ അവർ അതിന്റെ പുറത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു. അതിന് കണ്ണൂരിൽ കണ്ണൂർ നഗരത്തിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് പോലീസ് വകുപ്പിന് കൈമാറാൻ യോഗത്തിൽ തീരുമാനിച്ചു. നഗരസഭാ പരിധിയിൽ താണയിലും കാൽടെക്സ് SBTക്ക് സമീപമുള്ള ബസ് ഷെൽട്ടറുകൾ പൊളിച്ചു നീക്കുന്ന നടപടികളും ഓഫീസിലെ മുകൾ നിലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ പഴയ സാധനങ്ങൾ ലേലം ചെയ്ത് നീക്കം ചെയ്യുന്നതിനുമുള്ള നടപടികളും ഉടൻ സ്വീകരിക്കും. വർദ്ധിച്ചുവരുന്ന തെരുവു പട്ടികളുടെ ശല്യം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകും. അതോടൊപ്പം കാൽടെക്സിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ാലികളുടെ പ്രശ്നത്തിന് ഉടമസ്ഥരുടെ അധ്യക്ഷതയിൽ പരിഹാരം കാണും. 4 വർഷം മുൻപ് സുനാമി ബാധിതർക്ക് വിട്ടു നൽകിയ നഗരസഭയുടെ ഫ്ളാറ്റ് ഇപ്പോൾ മിക്കതും വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. മരക്കാർക്കണ്ടി സിറ്റി റോഡിലെ ഓട ശുചീകരണവും ഉടൻ പൂർത്തിയാക്കും. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്ണി ഖാലിദ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ, വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏഴരക്കടപ്പുറത്തെ അനധികൃത മണലെടുപ്പ്. തൈൽ റോഡിനെ സംരക്ഷിക്കാൻ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുമെന്ന് ജില്ലാ കളക്ടർ PP ബാലകിരൺ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കടൽക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അനധികൃതമായ മണലെടുപ്പിനെ തുടർന്ന് തകർന്ന റോഡിന് സമീപം കടൽഭിത്തി ഇല്ലാത്തതിനാൽ താൽക്കാലികമായി മണൽ നിറച്ച ചാക്കുകൾ ഉപയോഗിച്ച് ബണ്ട് നിർമ്മിക്കുമെന്ന് ജില്ലാ കളക്ടർ PP ബാലകിരൺ പറഞ്ഞു. നമ്മൾ ഓരോ ദിവസം വൈകുന്ന സ്ഥിതിക്ക് അത് വളരെ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ടുള്ളത് വസ്തുതയാണ്. സോ ഇത് ഇപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ, ബൊമ്മൻപേട്ട MLAയുടെ മുമ്പിൽ തന്നെ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേജർ ഇറിഗേഷനുമായിട്ട് സംസാരിച്ചു. സോ അവിടെ നമുക്കൊരു എസ്റ്റിമേറ്റ് 375 മീറ്ററിൻ്റെ എസ്റ്റിമേറ്റ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ തുക വരാൻ പോകുന്നു. അതിൻ്റെ ഒരു 100 മീറ്ററായിട്ട് ചുരുക്കിക്കൊണ്ട് ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥിതിനകത്ത് ഒരു കടൽഭിത്തി ഉണ്ടാക്കാനുള്ള എസ്റ്റിമേറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തിനകത്ത് ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അയക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആയി വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. മണലെടുപ്പ് തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് മണൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരിടവേള, ഇടവേളയ്ക്ക് മുമ്പായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. തലശ്ശേരിയിൽ വാഹനാപകടം. കണ്ണൂർ പള്ളിക്കുളം സ്വദേശികളായ അമ്മയും മകനും മരിച്ചു. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് ചാലുവയൽ മാധവം വീട്ടിൽ സിന്ധുവും മകൻ വിഷ്ണുവും. അപകടം ഇവർ സഞ്ചരിച്ച സ്കോർപിയോ കാറിൽ ലോറിയിടിച്ച്. പുഴാതിയിൽ കോൺഗ്രസ് നേതാവിന്റെ കാർ കത്തിച്ചു. അഗ്നിക്കിരയാക്കിയത് മണ്ഡലം സെക്രട്ടറി VK മൊയ്തുവിന്റെ കാർ. പാനൂർ പെരിങ്ങത്തൂരിൽ SDPI ലീഗ് സംഘർഷം. ഓഫീസുകൾ കത്തിച്ചു. കാറും ബൈക്കും തകർത്തു. ഇരിട്ടി നെടുമ്പോയിലെ ക്വാറി ആക്രമണ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അക്രമം നടത്തിയത് രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള 7 സംഘം. ദൃശ്യങ്ങൾ കിട്ടിയത് ക്വാറിയിലെ CCTVയിൽ നിന്ന്. ക്വാറി ആക്രമിച്ചത് ആദിവാസികളുടെ ജീവിതത്തിന് തടസ്സമായതിനെ തുടർന്നെന്ന് രൂപേഷ്.
പി കെ ശ്രീമതി എം പിക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ രോഷ്നി ഖാലിദിന്റെ രൂക്ഷ വിമർശനം. തായത്തിരൂർ റോഡ് വികസനം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണം, മാർച്ചിൽ കഴിയേണ്ട പ്രവൃത്തി നീളാൻ കാരണം പി കെ ശ്രീമതി എം പിയുടെ ഇടപെടലെന്ന രോഷ്നി ഖാലിദ്. സിറ്റി മൈതാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം, വീടുകളിൽ വെള്ളം കയറുന്നു. പ്രദേശവാസികൾ ആശങ്കയിൽ. കടലിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. നടപടിയൊന്നും കൈക്കൊള്ളാതെ അധികൃതർ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നൂപുരം അപ്പാർട്ട്മെന്റ്സ്, എ പ്രോജക്ട് ഫ്രം പാർത്ത ബിൽഡേഴ്സ്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബെസ്റ്റ് ഓഫ് ബാഗ്, ഇൻഡിക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ബെസ്റ്റ് ഓഫ് ലഗേജ്, എസ് എൻ റോഡ്, കണ്ണൂർ. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രകാശപുരി, ചക്രകല. ബാഗ് ആൻഡ് ബാങ്ക്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജെസ് പോൾ കോർണർ, കണ്ണൂർ. സിൽക്സ് ആടി സെയിൽ, ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. സ്മാർട്ട് സെലക്ഷൻ, വി കിക്സ് കോംപ്ലക്സ്, എൻ എച്ച് റോഡ്, ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. സിറ്റി മൈതാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം, പ്രദേശവാസികൾ ഭീതിയിൽ. ശക്തമായ തിരിയിൽ വീടുകളിൽ വെള്ളം കയറുകയാണ്. കടലാക്രമണം തടയാൻ ഇവിടെ പുലിമുട്ട് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികൃതർ ഇതുവരെ അനുകൂല നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി ഒരു 3 മാസക്കാലം മൈതാനപ്പള്ളി കടൽത്തീരവാസികൾക്ക് ആശങ്കയുടെയും ഭീതിയുടെയും കാലമാണ്. കാനമ്പുഴക്കും പ്രക്ഷുബ്ധമായ കടലിനും ഇടയിൽ ജീവൻ പണയം വെച്ചുള്ള ഒരു ജീവിതം. സാധാരണ ജൂലൈ മാസത്തിൽ ആരംഭിക്കുന്ന കടൽക്ഷോഭം ഇത്തവണ നേരത്തെ തന്നെ എത്തി. വേലിയേറ്റ സമയങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമാവുന്നത്. പുലിമുട്ട് വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിക്കാറുണ്ടെങ്കിലും അധികൃതർ കണ്ണടക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ കടലോര നിവാസികൾക്ക് ഇത്തവണയും പ്രതീക്ഷയില്ല. ഈ 3 മാസം ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും, പിന്നെ ഒരാളെയും കാണുന്നില്ല. ഫോട്ടോ എടുക്കുന്നു, സീനറി അണക്കാൻ പോലും എല്ലാം എടുത്തു കൊണ്ടുപോകുന്നു. പിന്നെ ഒന്നും ഒരുപാടായിട്ടില്ല. ബീച്ച് റോഡ് മുതൽ മൈതാനപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നത്. 30 കുടുംബങ്ങളാണ് ഇവിടെ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഇവർക്ക് മറ്റ് ഇടങ്ങളിൽ പോയി ജീവിക്കാനും നിവർത്തിയില്ല. രാത്രികാലങ്ങളിലെ കടലിലെ ശക്തമായ തിരയടിച്ചിലിന്റെ ശബ്ദം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉറക്കം കെടുത്തുന്നു. ഓരോ നിമിഷവും കൂറ്റൻ തിരമാല വീട്ടിലേക്ക് ആഞ്ഞടിക്കുന്നതും പ്രതീക്ഷിച്ച് ഭീതിയോടെ കഴിയുകയാണിവർ. പള്ളിക്കുന്നിൽ എം ഭാസ്കറിന്റെ വീടിന് ബോംബെറിഞ്ഞതിന് പിന്നിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് മൂകാംബിക ക്ഷേത്ര ട്രസ്റ്റി ബോർഡ്, ഭക്തസേവാ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അക്രമികളെ പിടികൂടാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണം. ഭാസ്കരൻ ചെയർമാനായ കാലഘട്ടത്തിലാണ് ഗുരുതര ക്രമക്കേടുകൾ സംബന്ധിച്ച ദേവസ്വം നടപടി സ്വീകരിച്ചത്. ഹൈക്കോടതിയാണ് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ ഉത്തരവിട്ടത്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാതെ ഭാസ്കരൻ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചും അക്രമം നടത്തിയും പുതിയ കമ്മിറ്റി ഭാരവാഹികളെ വ്യക്തിഹത്യ ചെയ്യുകയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ആത്മശുദ്ധീകരണത്തിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും പുണ്യമാസം പടിവാതിൽക്കലെത്തി. വിശുദ്ധ റംസാൻ മാസത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ആരാധനാലയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ പള്ളികൾ വൃത്തിയാക്കി വെള്ളപൂശുന്നതിന്റെയും വീടുകൾ വൃത്തിയാക്കുന്നതിന്റെയും തിരക്കിലാണ് വിശ്വാസികൾ. പ്രപഞ്ചനാഥന്റെ കൽപ്പന പ്രകാരം പകൽ നേരങ്ങളിലെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകൾ നടത്തിയും വിശ്വാസികൾ റമദാൻ ധന്യമാക്കും. റമദാൻ മാസത്തിലെ പ്രത്യേക രാത്രി നമസ്കാരമായ തറാവീഹിനായി പള്ളികളിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നോമ്പു തുറകൾക്കായി പ്രത്യേക പന്തലുകളും ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിൽ ഈത്തപ്പഴമേളയും പഴവർഗ്ഗ വിപണിയും ഉണർന്നുകഴിഞ്ഞു. കൂടാതെ റമദാൻ പ്രഭാഷണങ്ങൾ, ഇഫ്താർ സംഗമങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, തസ്കിയത്ത് ക്യാമ്പ് തുടങ്ങിയവയ്ക്കുള്ള ഒരുക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനായി മഹല്ല് കമ്മിറ്റികൾക്ക് പുറമെ വിവിധ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. കസാനക്കോട്ട നോർത്ത് വനിതാ സാംസ്കാരിക നിലയം എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ രോഷ്നി ഖാലിദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ 12-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നിലയം പണി കഴിപ്പിച്ചത്. സെക്രട്ടറി ടി പി സതീശൻ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വി ജയസൂര്യൻ, മീറ വത്സൻ, സി സീനത്ത്, പ്ലാൻ കോർഡിനേറ്റർ പി വി കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും കൊടുത്ത ട്രെയിനിങ് എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വകാര്യ നേഴ്സറികളെക്കാളും എത്രയോ മെച്ചപ്പെട്ടതാണ് ഇത്. പക്ഷെ നമ്മുടെ രക്ഷിതാക്കള് പൊങ്ങച്ചത്തിന്റെ പേരിൽ
ഇത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികൾ അയക്കാതിരിക്കുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പൊതുജനാരോഗ്യ സംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സ്വീകരണം നൽകി. ഇന്നലെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 22-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. അത്യാഹിത വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിച്ച് 24 മണിക്കൂർ സേവനം ഉറപ്പാക്കുക, ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സമഗ്ര നയം ആവിഷ്കരിക്കുക, നിലവിലുള്ള ആശുപത്രികൾ സംരക്ഷിച്ച് മാത്രം പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. ആരോഗ്യരംഗത്തെ വളരെയധികം പിന്നോക്കം നിർത്തുന്നു. കേരള മോഡൽ ആരോഗ്യം എന്നത് ലോക ശ്രദ്ധയാർജിച്ച ഒരു സമ്പ്രദായമാണ്. എന്നാൽ ഇന്ന് നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങളും പുതിയ പുതിയ കേട്ടിട്ടില്ലാത്ത പനിയും നമ്മുടെ കൊച്ചു കേരളത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോസഫ് ചാക്കോ, ഡോക്ടർ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ 22-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കൈപ്പത്തിയിൽ നിന്ന് അറ്റുപോയ 4 വിരലുകൾ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തു. മംഗളൂരു AJ ആശുപത്രിയിലാണ് വളരെ ശ്രമകരമായ മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൈയുടെ ചലനശേഷി ശരിയായി വരുന്നതായി ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉടുപ്പി പടുബിദ്രിയിലെ 28-കാരൻ സന്ദീപിനാണ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തന്റെ കൈവിരലുകൾ തിരിച്ചുകിട്ടിയത്. ജോലിസ്ഥലത്ത് വെച്ച് അബദ്ധത്തിൽ മെഷീനിൽ കുരുങ്ങിയ ഇടത് കൈയിലെ 4 വിരലുകളും കൈപ്പത്തിയിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടു പോവുകയായിരുന്നു. ഉടനെ തന്നെ AJ ആശുപത്രിയിൽ എത്തിച്ച സന്ദീപിന് സീനിയർ മൈക്രോവാസ്കുലർ സർജൻ ഡോക്ടർ ദിനേഷ് കദമിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ ഡോക്ടർ സനത് ഭണ്ഡാരി, ഡോക്ടർ രാജേഷ് ഹുക്കേരി, ഡോക്ടർ ത്രിവിക്രം തന്ത്രി എന്നിവരും പങ്കാളികളായി. മുറിഞ്ഞുപോയ എല്ലുകൾ, രക്തക്കുഴലുകൾ, ടെൻഡൻസ്, ഞരമ്പുകൾ, ചർമ്മം എന്നിവയുടെ എല്ലാം തകരാറുകൾ പരിഹരിച്ചാണ് തുന്നിച്ചേർക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അറ്റുപോയ ഭാഗങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോളിത്തീൻ ബാഗില് വെള്ളവും ഐസും നിറച്ചു വേണം അറ്റുപോയ ഭാഗങ്ങൾ സൂക്ഷിക്കാൻ. എന്നാലും ഇവ വെള്ളവും ഐസുമായി നേരിട്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. KSRTC ജീവനക്കാരുടെ യൂണിഫോം നിറം മാറുന്നു. നേവി ബ്ലൂ പാൻസും സ്കൈ ബ്ലൂ ഷർട്ടും ധരിച്ചാണ് ഇനി കണ്ടക്ടർമാരും ഡ്രൈവർമാരും രംഗത്തിറങ്ങുക. യൂണിഫോം ഘടന July 1 മുതൽ പ്രാബല്യത്തിൽ വരും. കോർപ്പറേഷൻ ആരംഭിച്ചതു മുതലുള്ള ജീവനക്കാരുടെ യൂണിഫോമിലാണ് അടിമുടി മാറ്റമുണ്ടാകുന്നത്. യൂണിഫോം പരിഷ്കരണത്തിന്റെ ഭാഗമായി കാക്കി നിറം പൂർണ്ണമായും ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് KSRTC. സ്വീപ്പർമാർ മുതൽ സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും യൂണിഫോം ഘടനയും നിറവും മാറുന്നുണ്ട്. എല്ലാ ബസ്സുകളിലെയും കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ഏകീകൃതമായി നേവി ബ്ലൂ പാൻറും സ്കൈ ബ്ലൂ ഷർട്ടും ചുരിദാറുമാണ് നൽകുക. വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ തസ്തികകൾക്ക് കറുത്ത പാൻസും തൂവെള്ള ഷർട്ടുമാണ് ഇനി മുതൽ വേഷം. ഷർട്ടിൽ പേരും തസ്തികയും കോർപ്പറേഷന്റെ എംബ്ലവും രേഖപ്പെടുത്തും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പുതുതായിട്ടൊരു ഒരു പരിഷ്കരണം എന്നുള്ള നിലക്ക് പുതിയ യൂണിഫോം തൊഴിലാളികളുടെ ഇടയിൽ ഒരു പുത്തനൊരു ഉണർവ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇരുണ്ട നീല നിറത്തിലുള്ള ഷർട്ടിനും പാൻറിനും പകരം ഇരുണ്ട ചാര നിറത്തിലുള്ള ഷർട്ടും പാൻറുമാണ് ഇനി മുതൽ മെക്കാനിക്കുകളുടെ വേഷം. വെഹിക്കിൾ സൂപ്പർവൈസർ, ചാർജ്മാൻ, സ്റ്റേഷൻ മാസ്റ്റർ എന്നിവർക്ക് കറുത്ത പാൻസും ഇരുണ്ട ക്രീം നിറത്തിലുള്ള ഷർട്ടും നൽകും. KSRTCയിലെ വിവിധ വിഭാഗം ജീവനക്കാരുടെയും അംഗീകൃത തൊഴിലാളി യൂണിയനുകളുടെയും പിന്തുണയോടെയാണ് യൂണിഫോമുകളിലെ ഈ മാറ്റം. KSRTCയിലെ അംഗീകൃത യൂണിയനുകളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മൊത്തം തൊഴിലാളികളുടെയും യൂണിഫോം പരിഷ്കരിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 18/4/2015 മുതൽ ഇതിൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടക്ടർമാരുടെ യൂണിഫോം നേവി ബ്ലൂ പാൻസും സ്കൈ ബ്ലൂ ഷർട്ടുമാണ്. ലേഡീസ് വരുമ്പോൾ ഇത് ചുരിദാറും ടോപ്പുമായിട്ട് മാറും. ഇതു സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ഇതിനകം എത്തിയിട്ടുണ്ട്. July 1 മുതൽ പുതിയ വേഷത്തിലാവും KSRTC ജീവനക്കാരെ കാണാനാവുക. വിലക്കയറ്റം തടയുക, വിദ്യാഭ്യാസ സർവീസ് മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. BG ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. MV ശശിധരൻ, KK പ്രകാശൻ, ടി പ്രകാശൻ, MV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ എല്ലാ മേഖലകളെയും തകർത്തുവെന്ന് സി കൃഷ്ണൻ MLA പറഞ്ഞു. ഇങ്ങനൊരു സമരം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തുമ്പോൾ മറ്റ് മേഖലകളിലുള്ള തൊഴിലാളികളും ജീവനക്കാരുമെല്ലാം ഏറെ നാളുകളായി ഒരു നിരന്തരമായ സമരത്തിൻ്റെ പാതയിലാണ്. ചില സമരങ്ങൾ ഇടയ്ക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാവും.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊത്തുവയ്പ് വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുമ്പോൾ വീണ്ടും സമരം ആരംഭിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപസ്യ ചേരിപ്പോയിലിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഇൻലാൻഡ് നേവൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം ആയിടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടകര മാഹി കനാൽ പദ്ധതി പ്രദേശത്താണ് കനാൽ കുഴിച്ച മണ്ണ് ഇരുകരകളിലും കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ഒരു ഭാഗത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിനിൽക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇരുകരകളും കരിങ്കല്ലുകൊണ്ട് കെട്ടി ബലപ്പെടുത്തിയില്ലെങ്കിൽ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണി നേരിടേണ്ടി വരുമെന്ന് ആയിടത്തിൽ രവീന്ദ്രൻ പറഞ്ഞു. നിങ്ങളുടെ പദ്ധതിക്ക് നമ്മുടെ ആ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിനപ്പുറം അപ്പുറം പിന്നെ താമസിക്കാൻ പാടില്ല എന്നാണോ? അതിനപ്പുറം അപ്പുറം സ്വന്തമായി കൈവശം വെച്ച് ഭൂമി കൈവശം വെച്ച് ജീവിക്കുന്നവരെ അവിടുന്ന് കുടിയേറ്റ് വാങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരവിടെ താമസിക്കുന്നവരല്ലേ? അവർക്ക് അവിടുന്ന് വെള്ളം കുടിക്കണ്ടേ? അതിനാവശ്യമായ പരിഹാരം എന്ത് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ടതല്ലേ? കെട്ടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് കാൽനടയാത്ര സുഗമമാക്കുക, ഇരുകരകളും ഭിത്തി കെട്ടി ബലപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. ആയനിക്കാട്ട് ഹരിദാസ്, വി കെ ഗണേഷ്, രാജേഷ് മാലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാപിറ്റോൾ മാളിന്റെ ഒന്നാം വാർഷികാഘോഷവും സ്മരണികാ പ്രകാശനവും ക്യാപിറ്റോൾ മാളിൽ നടന്നു. ജില്ലാ കളക്ടർ പി ബാലകരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിന്റെ നാഗരികതയെ ഉണർത്തുക എന്ന ലക്ഷ്യമാണ് ക്യാപിറ്റോൾ മാൾ പോലുള്ള വ്യാപാര സമുച്ചയങ്ങൾ നിർവഹിക്കുന്നതെന്ന് കളക്ടർ പി ബാലകരൻ പറഞ്ഞു. ക്യാപിറ്റോൾ മാൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നല്ല ഒരു കാഴ്ചപ്പാട് നമുക്ക് ഈ ഒരു വർഷമായിട്ട് കാണിക്കാൻ സാധിച്ചു. നമ്മുടെ കണ്ണൂർ നഗരം പറഞ്ഞ ക്യാപിറ്റോൾ മാൾ ഇപ്പോൾ എല്ലാ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഹാൻഡ് ഓവർ ആയിട്ട് മാറിയത് യാഥാർത്ഥ്യമാണ്. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യാതിഥിയായി. ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്യാപിറ്റോൾ മാൾ ഇറക്കിയ സ്മരണിക കളക്ടർ പി ബാലകിരൺ പ്രകാശനം ചെയ്തു. ക്യാപിറ്റോൾ മാൾ MD കെ പി മുഹമ്മദ് അഷ്റഫ്, കെ മുഹമ്മദ്, എ താജുദ്ദീൻ, സി കെ മുഹമ്മദ് അഷ്റഫ്, PP മുസ്തഫ, നജീബ് കാദേരി, PM റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ എളയാവൂർ CH സെന്ററിന്റെ പാലിയേറ്റീവ് കെയർ ക്ലിനിക് പുനരുദ്ധരിച്ച ആതുരാലയമാക്കി മാറ്റുന്നു. ഇതിന്റെ പ്രൊജക്ട് ലോഞ്ചിന്റെ ഉദ്ഘാടനം വി കെ അബ്ദുൽ ഖാദർ മൗലവി നിർവഹിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി അവാർഡ് നൽകി. രോഗികൾക്കുള്ള വീൽ ചെയർ ഡോക്ടർ MA ഹാഷിമും റമദാൻ കിറ്റ് അഡ്വക്കേറ്റ് PV സൈനുദ്ദീനും വിതരണം ചെയ്തു. PK കിസ്മത് അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് ലോഞ്ചിംഗ് അബ്ദുൽ ഖാദർ പനക്കാട്ടും പ്രൊജക്ട് അവതരണം റസാഖ് അൽ വസലും നിർവഹിച്ചു. അനസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. ഇനി അറിയിപ്പുകൾ. പാപ്പനിശ്ശേരി EMS മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്ര അധ്യാപക താൽക്കാലിക ഒഴിവിലേക്ക് 18:10 അഭിമുഖം നടക്കും. ജില്ലയിലെ LDC ടൈപ്പിസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ യോഗം 21:10 കണ്ണൂർ മുനിസിപ്പൽ സ്പോർട്സ് സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9605-41-2501 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബാങ്ക് ജീവനക്കാരുടെ ജില്ലാതല സാംസ്കാരിക വേദി തരംഗം ജില്ലയിലെ AIBEA AIBOA അംഗങ്ങളുടെ മക്കളിൽ SLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു. അർഹരായവർ 9946-66-1197 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. SN കോളേജിൽ 2015-16 വർഷത്തെ ഒന്നാം വർഷ ഡിഗ്രി കോഴ്സ് പ്രവേശനത്തിന് കായിക താരങ്ങൾ അവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ഫോമിന്റെ കോപ്പിയും കായിക മികവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും സഹിതം പൂരിപ്പിച്ച അപേക്ഷ കായിക വിഭാഗത്തിലോ പ്രിൻസിപ്പലിനോ സമർപ്പിക്കണം. നാളെ സൂര്യാസ്തമയത്തിന് ശേഷം മാസപ്പിറവി ദൃശ്യമായാൽ 9995-26032 എന്ന നമ്പറിലോ 0497-271-2708 എന്ന നമ്പറിലോ വിളിച്ച് വിവരം അറിയിക്കണമെന്ന് കണ്ണൂർ ജില്ലാ സംയുക്ത മുസ്ലിം ജമാഅത്ത് നായിബ് ഗാസി PP ഉമ്മർ മുസ്ലിയാർ, പുറത്തിൽ ഗാസി മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തലശ്ശേരിയിൽ വാഹനാപകടം. കണ്ണൂർ പള്ളിക്കുളം സ്വദേശികളായ അമ്മയും മകനും മരിച്ചു. ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് ചാലുവയൽ മാധവം വീട്ടിൽ സിന്ധുവും മകൻ വിഷ്ണുവും. അപകടം ഇവർ സഞ്ചരിച്ച സ്കോർപിയോ കാറിൽ ലോറിയിടിച്ച്. പുഴാതിയിൽ കോൺഗ്രസ് നേതാവിന്റെ കാർ കത്തിച്ചു. അഗ്നിക്കിരയാക്കിയത് മണ്ഡലം സെക്രട്ടറി VK മൊയ്തുവിന്റെ കാർ. പാനൂർ പെരിങ്ങത്തൂരിൽ SDPI ലീഗ് സംഘർഷം. ഓഫീസുകൾ കത്തിച്ചു. കാറും ബൈക്കും തകർത്തു.
ഇരിട്ടി നെടുമ്പോയിലെ ക്വാറി ആക്രമണ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അക്രമം നടത്തിയത് രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം. ദൃശ്യങ്ങൾ കിട്ടിയത് ക്വാറിയിലെ സിസിടിവിയിൽ നിന്ന്. ക്വാറി ആക്രമിച്ചത് ആദിവാസികളുടെ ജീവിതത്തിന് തടസ്സമായതിനെ തുടർന്നെന്ന് രൂപേഷ്. പി കെ ശ്രീമതി എം പിക്കെതിരെ നഗരസഭാ ചെയർപേഴ്സൺ രോഷ്നി ഖാലിദിന്റെ രൂക്ഷ വിമർശനം. തായത്തിരൂർ റോഡ് വികസനം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണം മാർച്ചിൽ കഴിയേണ്ട പ്രവൃത്തി നീളാൻ കാരണം പി കെ ശ്രീമതി എം പിയുടെ ഇടപെടലെന്ന രോഷ്നി ഖാലിദ്. സിറ്റി മൈതാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷം. വീടുകളിൽ വെള്ളം കയറുന്നു. പ്രദേശവാസികൾ ആശങ്കയിൽ. കടലിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. നടപടിയൊന്നും കൈക്കൊള്ളാതെ അധികൃതർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.